എട്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ് ബിജെപി നേതാക്കൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട വോട്ട് ലഭിച്ചതും പ്രതീക്ഷയുള്ളതുമായ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനം. കുമ്മനം രാജശേഖരൻ മത്സരിച്ച് തിരുവനന്തപുരം, നടൻ സുരേഷ് ഗോപി മത്സരിച്ച് തൃശൂർ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് BJP ആണ്. ആ ആത്മവിശ്വാസമാണ് അവരെ ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതും. രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ തരംഗത്തിലും ഭേദപ്പെട്ട വോട്ട് പിടിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇത്തവണ രാഹുൽ തരംഗത്തിന് സാധ്യത ഇല്ലാത്തതിനാൽ കേഡർ സംവിധാനം ശക്തിപ്പെടുത്തി മണ്ഡലം പിടിക്കാനാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഇത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങളാണ് BJP ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പ്രതീക്ഷയുള്ളത് തൃശൂരും തിരുവനന്തപുരവുമാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാനാണ് BJP തീരുമാനം. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരാണ് ഇപ്പോൾ കൂടുതലും ഉയർന്നു കേൾക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പേരാണ് കൂടുതലും ചർച്ചയാവുന്നത്. നേരത്തെ അമിത്ഷാ പങ്കെടുത്ത തൃശൂരിലെ പൊതുപരിപാടിയിൽ ഇക്കാര്യം സുരേഷ് ഗോപി തന്നെ പറഞ്ഞിരുന്നു. സുരേഷ് ഗോപി മത്സരിക്കരുത് എന്ന സംവിധായകൻ രാമസിംഹൻ്റെ അഭിപ്രായത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ BJP ഉയരുന്നത്. തിരഞ്ഞെടുത്ത 8 ലോക്സഭാ മണ്ഡലങ്ങൾ 2 ക്ലസ്റ്ററുകളാക്കി തിരിച്ചാണ് പ്രവർത്തനം സജീവമാക്കുന്നത്. MT രമേശ്, C കൃഷ്ണകുമാർ എന്നിവർക്കാണ് 4 വീതം മണ്ഡലങ്ങളുടെ ചുമതല നൽകിയിരിക്കുന്നത്. ഇവരുടെ മേൽനോട്ടത്തിൽ ഓരോ മണ്ഡലത്തിനും പ്രത്യേക ചുമതലക്കാരുമുണ്ടാകും. മണ്ഡലങ്ങളുടെ ചുമതല വഹിക്കുന്നവർക്കായി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച യോഗത്തിൽ ദേശീയ നേതാക്കളും പങ്കെടുത്തിരുന്നു. എങ്ങനെയാണ് പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടത് എന്ന് നേതാക്കൾ വിശദീകരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രാജ്യത്ത് BJP 160 ലോക്സഭാ മണ്ഡലങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടിൽ ജയിച്ചതും തോറ്റതുമായ മണ്ഡലങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലവും ഇതിലുൾപ്പെടും. ഈ 160 മണ്ഡലങ്ങളിൽ പകുതിയെങ്കിലും ജയിക്കാൻ സാധിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിന് മൂന്നാമതും അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് BJP വിശ്വാസം. ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തിലാണ് BJP ഈ പ്രവർത്തനം. ഇന്ത്യ സഖ്യത്തിൻ്റെ കൂട്ടായ്മയിൽ BJP വലിയ ആശങ്കയുണ്ട്. മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ത്യ സഖ്യം വെല്ലുവിളിയാകും. സിറ്റിംഗ് മണ്ഡലത്തിൽ ജയം ഉറപ്പിക്കുകയും സാധ്യതയുള്ള മണ്ഡലങ്ങൾ കൂടുതൽ പിടിക്കുകയും ചെയ്യുക എന്നതാണ് BJP തന്ത്രം. എന്നാൽ ഈ തന്ത്രം കേരളത്തിൽ അങ്ങനെ വിലപ്പോകില്ല. അത് പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ വ്യക്തമായതാണ്. മണിപ്പൂർ കലാപത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടില്ലായ്മയും അവർക്ക് തിരിച്ചടിയാകുമെന്ന് തീർച്ചയാണ്. ഇനി എന്താകും കേരളത്തിലെ ജനങ്ങളുടെ വിധിയെഴുത്തെന്നുള്ളത് കണ്ടു തന്നെ അറിയണം.